ഹലോ എല്ലാവർക്കും, പത്രമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പിട്ട ആ ഒരു എപ്പിസോഡിൻ്റെ ബാലൻസ് ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഒരാഴ്ചക്കുള്ളിലൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അനാമികയുടെയും അനിയുടെയും കല്യാണത്തിൻ്റെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ പോയിട്ട് ഓരോ വഴിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. അപ്പോൾ എന്തായാലും എല്ലാവരും അമ്പലത്തിലുണ്ട്. ആ സമയത്താണെങ്കിൽ അഭിക്കൊരു ഭയം തോന്നുകയാണ്. അതായത് നവ്യാണെങ്കിൽ ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഫോണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കണത് കൊണ്ട് തന്നെ താഴെ നോക്കിയല്ല നവ്യ നടക്കുന്നത്. അപ്പോൾ അഭിക്ക് തോന്നുകയാണ് നവ്യ നടന്നു വരുന്ന ആ വഴി തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചേക്കാന്ന് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ രണ്ട് വേർഷൻ കേട്ടിട്ടുണ്ട്. ഒന്ന് പഴത്തൊലി ഇട്ട് കൊടുക്കുന്നു, രണ്ട് എണ്ണ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പം ഞാൻ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യയാണെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ എണ്ണയിൽ തട്ടിയിട്ട് കാല് സ്ലിപ്പായി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്ലിപ്പായിട്ട് വീഴുന്ന സമയത്ത് നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, അതോടെ കുഞ്ഞു പൊക്കോളും എന്നോർത്തിട്ടാണ് അഭി ഇങ്ങനെ ചെയ്യുന്നത്. നവ്യയാണെങ്കിൽ ഈ പോകുന്ന പോക്ക് നേരെ വീഴാൻ പോയത് തൃശ്ശൂലം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തൃശ്ശൂലം കുത്തിവെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്കാണ് നവ്യ വീഴാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ട് പേടിച്ച് കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഓടിക്കൂടുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവ്യാനി തൊട്ടടുത്ത് നിൽപ്പുണ്ടായി. ദേവ്യാനി വേഗം തന്നെ നവ്യ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക കേട്ടോ. വയറടിച്ച് വീഴാനായിട്ട് പോകുമായിരുന്നു നവ്യ. എന്തായാലും ദേവ്യാനി പിടിച്ചു മാറ്റുകയാണ്. അപ്പം എന്നിട്ട് ദേവ്യാനി നവ്യയോട് ചോദിക്കുകയാണ്, എന്താ നവ്യ നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് നിനക്കറിയില്ലേ? ഇത്ര നാൾ പാട് വെച്ച് കെട്ടി എല്ലാവരെയും പറ്റിച്ചു, ഇപ്പോഴേ ശരിക്കും നിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട്. നീ ശ്രദ്ധിച്ചും കണ്ടും നടക്കണം. ഗർഭിണികൾ ഓരോ അടി വെക്കുമ്പോഴും അത് ശ്രദ്ധിച്ച് വേണം വെക്കാൻ എന്ന് പറയാൻ കേട്ടോ. ഇത് അമ്പലമൊക്കെ അവിടെയൊക്കെ എണ്ണയൊക്കെ കാണും, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നീ നടക്കാൻ. ഫോണിൽ നോക്കി നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ്, ആ എന്തായാലും നവ്യമോളെ ശ്രദ്ധിച്ച് നടക്കണ്ടേ മോളെ, വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ. ആ എന്തായാലും ഭാഗ്യമുണ്ട് നവ്യമോൾക്ക്. ദേവ്യാനിയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടും നവ്യയുടെ മനസ്സ് ശുദ്ധിയായതുകൊണ്ടാണ് ദേവ്യാനിക്ക് തന്നെ നവ്യയെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയത് എന്ന് പറയാം കേട്ടോ. അങ്ങനെ കനകദുർഗയും വന്നിട്ട് ദേവ്യാനിയോട് നന്ദി പറയാണ്. ദേവ്യാനി ദൈവമാണ് അവിടെ എത്തിച്ചത്. ദേവ്യാനി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോള് ഇന്ന് ജീവനോടുകൂടി ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദി പറയാൻ കേട്ടോ. അപ്പോൾ ദേവ്യാനിയുടെ മനസ്സിങ്ങനെ ഒരു കേട്ടോ, എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി വിട്ട് കഴിഞ്ഞപ്പോൾ. അപ്പം നവ്യയാണെങ്കിൽ അഭി ഇങ്ങനെ നോക്കുമ്പോൾ അഭിക്കൊരു കൂസലുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ഡൗട്ട് തോന്നുകയാണ്, അഭിയും കനകയും തന്നെയായിരിക്കും, ജലജയും തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് കനകയ്ക്കൊക്കെ തോന്നുകയാണ് കേട്ടോ. ആ സമയത്ത് പൂജാരിനോട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം നടന്നു, ഇത് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷത്തിൻ്റെ ആണോ, ഇതിനൊരു പരിഹാരകർമ്മം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പൂജാരി പറയുകയാണ്, ആ ഇതിനൊരു പരിഹാരകർമ്മം ചെയ്യണം. പരിഹാരകർമ്മം ചെയ്യേണ്ടത് ജലജയും അഭിയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുകയാണ്, ആ കുഞ്ഞിൻ്റെ അച്ഛനും മുത്തശ്ശിയും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് ജലജ പറയുകയാണ്, പിന്നെ ഞങ്ങളങ്ങനെ ചെയ്യൂല എന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദോഷം വിട്ടുപോകാനായിട്ടല്ലേ, ആ ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ദോഷം മാറാനായിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും പൂജാരി പറയും, നിങ്ങളെക്കൊണ്ട് അതിന് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഞങ്ങളെക്കൊണ്ട് എന്താണെങ്കിലും ചെയ്യുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജ തേങ്ങയുടെക്കിലാണ് നിങ്ങളുടെ പരിഹാര കർമ്മം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ജലജ വിചാരിക്കുകയാണ്, ഒരു 50 തേങ്ങയല്ലേ, ഓഹ് അതൊക്കെ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യം, ഞാൻ നന്നായിട്ട് ഉടയ്ക്കും എന്നിങ്ങനെ ജലജ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുകയാണ്, ഒരു കാര്യം ചെയ്യും ജലജ, തേങ്ങ ഉടക്കാനല്ലേ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും ഓ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയം കൂട്ടിയിട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരികയാണ് കേട്ടോ. ആ ഇനി തേങ്ങ ഉടച്ച് തുടങ്ങാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പൂജാരി പറയുകയാണ്, ആ തേങ്ങ ഉടയ്ക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, ആദ്യം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറയുകയാണ്. അപ്പോഴത്തേക്കും ജലജ വയ്ക്കുകയാണ്, അല്ല ഇരുന്നുകൊണ്ടാണോ തേങ്ങ ഉടക്കുന്നത്, ഏ നിന്നുകൊണ്ട് ഉടയ്ക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും പൂജാരി പറയുക, നിങ്ങൾ ഇരിക്കുക, എന്നിട്ട് കണ്ണടച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറയുകയാണ് കേട്ടോ. അതേസമയം തന്നെ കനക നമ്മുടെ നവ്യയെ വിളിച്ചിട്ടൊരു തേങ്ങ കൈ കൊടുക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് കേട്ടോ, ഇവരുടെ തലയിലിട്ടിട്ട് വേണം നീ തേങ്ങ ഉടയ്ക്കാന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ്, അയ്യോ ചെയ്യണോ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കനക പറയാം, നീ ചെയ്യ്, കുഞ്ഞിന് വേണ്ടിയല്ലേ മോളെ, പരിഹാരകർമ്മം ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോൾ ഇതിനിടയിൽ ജലജ ചോദിക്കുന്നുണ്ട്, ഒരു കല്ല് പോലും ഇല്ലല്ലോ ഇവിടെ തേങ്ങ ഉടയ്ക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ ശരിയാക്കാന്നൊക്കെ ഇതിനിടയിൽ ഇവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നവ്യ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ തലയിലിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ, തേങ്ങ ഉടയ്ക്കാണ്.
ആ സമയത്ത് ജലജയാണെങ്കിൽ കണ്ണുറക്കണം, അയ്യോ ഇതെന്താണ് എൻ്റെ തലയിലിട്ടാണോ തേങ്ങ ഉടക്കുന്നത്, അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഓടാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും പൂജാരി പറയുകയാണ്, ഏയ് പാതി വഴിയിൽ കർമ്മം നിർത്തിയിട്ട് പോകാൻ പാടില്ല, ചെയ്തു തുടങ്ങി അത് ചെയ്ത് തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള തേങ്ങയും കൂടെ പൂജാരി തന്നെ ജലജയുടെ തലയിൽ അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി ജലജയുടെ തല പൊളിഞ്ഞ അവസ്ഥയിലായി. അപ്പോൾ അതായിരുന്നു ജലജയ്ക്ക് കിട്ടിയ പണി. ഇനി അടുത്ത പണി കിട്ടാൻ പോകുന്നത് നമ്മളുടെ അഭിക്കാണ് കേട്ടോ. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ കനക വന്നിട്ട് അയ്യോടാ ജലജയ തലവേദന എടുക്കുന്നുണ്ടോ, ഞാൻ തല തിരുമ്മി തരാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അഭി വരികയാണ് കേട്ടോ, സന്തോഷത്തിലാണ് വരുന്നത്. അപ്പോൾ അഭിയാണെങ്കിൽ അമ്മയോട് ചോദിക്കുകയാണ്, അല്ല അമ്മേ അമ്മയുടെ പരിഹാര കർമ്മം എത്ര പെട്ടെന്ന് കഴിഞ്ഞു, തേങ്ങയൊക്കെ എല്ലാം ഉടച്ചു കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ്, ആ ഉടച്ചു കഴിഞ്ഞടാ കഴിഞ്ഞെന്ന് പറയാണ് കേട്ടോ, എൻ്റെ തല വേദനിച്ചിട്ട് വയ്യ. അപ്പോഴത്തേക്കും അഭി പറയുകയാണ്, അമ്മ അത്ര ഫോഴ്സിലാണോ തേങ്ങ ഉടച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് ഇവർ ചിന്തിക്കുകയാണ്, ദൈവമേ എനിക്ക് ഇങ്ങനത്തെ വഴിപാടും പരിഹാര കർമ്മവും ആണെങ്കിൽ അഭിക്കിനി എന്തായിരിക്കുമോ എന്തോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അഭിനെ പരിഹാര കർമ്മം ചെയ്യാനായിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മനസ്സുരുക്കി പ്രാർത്ഥിക്കണം, ചുറ്റി വലം വെച്ച് വരണം. അപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ പറയുകയാണ്, എടാ നിന്നെയും കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജലജയനോട് അഭി പറയണം, അമ്മ ഇവിടെ ചുറ്റി വരാനായിട്ടല്ലേ, ഇതൊക്കെ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നും പറഞ്ഞു ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പൂജാരിയാണെങ്കിൽ അഭിയോട് പറയുകയാണ്, നിങ്ങൾ ഇരിക്ക് നാവ് പുറത്തിട്ടിട്ട് വേണം ഇരിക്കാനായിട്ട് പ്രാർത്ഥിച്ച് കണ്ണടച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരിക്കാൻ പറയണം. അപ്പോഴേക്കും അഭി ചിന്തിക്കുകയാണ്, ഏയ് നാവ് പുറത്തിട്ടിട്ടിരിക്കണോ, അതെന്താ സംഭവം, ആ എന്തെങ്കിലും ആട്ടി ഇവിടുത്തെ വല്ല പൂജയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അഭി നാക്കൊക്കെ പുറത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നവ്യെ പൂജാരി വിളിച്ചിട്ട് നവ്യയുടെ കയ്യിലൊരു ത്രിശൂലം കൊടുക്കുകയാണ് കേട്ടോ. ആ ത്രിശൂലം അഭിയുടെ നാവിലോട്ട് കുത്തിക്കയറ്റാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അഭിയുടെ നാക്കിലേക്ക് ത്രിശൂലം കുത്തിക്കയറ്റാണ്. അത് കയറിയതും അഭി അങ്ങ് കണ്ണുറന്നില്ല, അലറി കരഞ്ഞുകൊണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ത്രിശൂലം കുത്തിക്കേറ്റിട്ട് മാത്രം പോരാ, എല്ലാവരുടെ അടുത്തു നിന്ന് വന്നെ എല്ലാവരുടെ അടുത്തു നിന്നും ഭിക്ഷ എടുക്കുകയും വേണം, എന്നാലാണ് ഈ കർമ്മം പൂർത്തിയാവുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അഭിനെയും കൊണ്ട് ഭിക്ഷയും കൂടി എടുപ്പിക്കുകയാണ് കേട്ടോ പൂജാരി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കനകത്തിന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം കനകവും പൂജാരിയും കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നടത്തുന്നതാണിത്. കനകം പറഞ്ഞിട്ടാണ് ഇതുമാതിരിയുള്ളൊരു വഴിപാട് അവർക്ക് കൊടുത്തത്. അപ്പോൾ നയനയാണെങ്കിൽ ഒരു ഡൗട്ട് അടിച്ചിട്ട് കനകത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, അല്ല അമ്മേ അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കനക പറയുകയാണ്, എന്തിനാണ് നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തു, ഇതൊരു പരിഹാര കർമ്മമല്ലേ, അല്ലാതെ അത് ഞാനല്ലല്ലോ ചെയ്യിച്ചത്, പൂജാരിയല്ലേ ചെയ്യിച്ചത്, പിന്നെ നീ എന്തിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ മോളെ, അല്ലെങ്കിൽ തന്നെ അവൻ ആ വഴിപാടിന് ആ വഴിപാട് തന്നെ കിട്ടേണ്ടതായിരുന്നു. ആ നാവ് വെച്ചിട്ടല്ലേ എൻ്റെ മോളെക്കുറിച്ചിട്ട് അസഭ്യം പറഞ്ഞു കിടന്നത്, അപ്പോൾ അതിലൊരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും കനകയൊക്കെ കൂടി ആദർശനെയും നയനേനെയും മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളില്ലാതെ വരുന്നവർക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ടിൽ കെട്ടിയിടുന്ന ഒരു പരിപാടി അമ്പലത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വഴിപാട് നടത്തുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ തൊട്ടിൽ കെട്ടാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെയൊക്കെ ഫില്ലാണല്ലോ, ഇനി എവിടെ കെട്ടാനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കനക പറയുകയാണ്, മോനെ ഇവിടെയൊക്കെ ഫില്ലാണ്, മോനെ നയന മോളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അവൾ കെട്ടിക്കോളും ഇതേ മുകളിൽ ഒഴിവുണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആദർശം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നയനേനെ എടുക്കുകയാണ് അങ്ങനെ എടുത്തിട്ട് തൊട്ടിൽ അവർ കെട്ടുകയാണ് കേട്ടോ. തൊട്ടിൽ കെട്ടുന്ന സമയത്ത് ആദർശൻ്റെ മുഖത്തേക്ക് നയനയും നയനയുടെ മുഖത്തേക്കും ആദർശം നോക്കിയിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ മുകളിൽ നിന്ന് ആ ഒരു മറ്റേ ചെടിയുടെ പൂവായിരിക്കുള്ളൂ, അപ്പോൾ ആ പൂവ് ആദർശൻ്റെയും നയനയുടെ മേത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുകയാണ്, എന്തായാലും പൂവ് വീണല്ലോ, ഭഗവാൻ അനുഗ്രഹിച്ചത് തന്നെയാണ്, എന്തായാലും അത് ശുഭനിമിത്തമാണ്, അധികം താമസിക്കാതെ ആദർശനും നയനയ്ക്കും നല്ലൊരു കുഞ്ഞുണ്ടാവും എന്ന് തന്നെയാണ് ആ കാണിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നമ്മുടെ കനകയും നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുക്കി മാക്സിമം ചുരുക്കിയാണ് നമ്മളീ പറയുന്നത് കേട്ടോ. ആ ഒരു അത്യാവശ്യം വേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോസിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ ചെമ്മനീർപ്പൂ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഓക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവ്യൂസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും കേട്ടോ.